ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും അതത് ദിവസങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നേ ദിവസം അനുഗ്രഹപൂർണവും ദൈവിക നടത്തിപ്പുള്ളതും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി തീരത്തക്ക രീതിയിൽ ആത്മാവ് സഹായിക്കുന്നതുമായ നിലവാരം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നുള്ള 1 സങ്കീർത്തനത്തിലെ പ്രതിപാദനമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവ വചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പഴയ നിയമത്തിലെ സക്കറിയ പ്രവചനത്തിൽ നിന്നാണ് ഒരു വാക്യം വായിച്ച് ദൈവിക ആലോചനകൾ പങ്കുവയ്ക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രചോദനം തന്നിരിക്കുന്നത്. സക്കറിയ പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം. സക്കറിയ പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ അതിനെ പുറപ്പെടു വെച്ച് അത് കള്ളൻ്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും ചെല്ലും. അതവൻ്റെ വീട്ടിനകത്ത് താമസിച്ച് അതിനെ മരവും കല്ലുമായി നശിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സക്കറിയ പ്രവചനം വേദപുസ്തകത്തിൽ ഈടുറ്റൊരു പ്രവചന ഗ്രന്ഥമാണ്. വ്യാഖ്യാനിച്ചെടുക്കാൻ അമിതമായ ദൈവകൃപ ആവശ്യമുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് സക്കറിയ പ്രവചനം. ദാനിയേൽ പ്രവചനം പോലെ തന്നെ സക്കറിയ പ്രവചനം പ്രദർശനങ്ങളുടെ പുസ്തകം എന്നാണ് അരുളിച്ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകനായിരിക്കുന്ന സക്കറിയാവ് ചില കാര്യങ്ങൾ, സക്കറിയാവിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ ദൈവം പ്രദർശിപ്പിക്കുകയാണ്. ദാനിയേലിനെയും ദൈവം ചില കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രവാചകൻ ചില കാര്യങ്ങൾ കാണുന്നു. ആ കാണുന്ന കാര്യങ്ങളുടെ വ്യാഖ്യാനമാണ് പ്രവചനമായി പുറത്തു വരുന്നത്. പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇഷ്ടത്താലോ മനുഷ്യൻ്റെ തോന്നലിനാലോ നമുക്ക് ബോധിച്ചതുപോലെ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രവചനം നല്ലതാണ്, പ്രവചനമുണ്ട്, പ്രവചനം നമുക്കാവശ്യമാണ്. പക്ഷേ വളരെ സൂക്ഷ്മതയോടെ നമ്മളതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒത്തിരി പേർക്ക് അബദ്ധം പറ്റും. പലരും കൈ കഴുകി ഒഴിഞ്ഞു പോകും. അനുഭവിക്കേണ്ടത് നമ്മൾ പലരുമായിരിക്കും. പ്രവചനത്തിന് പ്രധാനമായും 3 സോഴ്സുകളാണ്. ഒരു പ്രവാചകൻ ഒരു കാര്യം എന്നോടോ നിങ്ങളോടോ പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ബോധിച്ചതല്ല, നമ്മൾ സമ്മർദ്ദം കൊടുക്കുകയാണ്. ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിച്ചേ, പോരാട്ടം വല്ലതും ഉണ്ടോ, കൊച്ചിൻ്റെ കാര്യം നടക്കാത്തത് എന്താ, ഞങ്ങൾക്കിങ്ങനെ പറ്റി. അപ്പോൾ സമ്മർദ്ദം കൊടുക്കുമ്പോൾ അദ്ദേഹത്തെയും പറഞ്ഞിട്ട് കഥയില്ല, എന്തെങ്കിലും പറയേണ്ടി വരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് പറയുക. നിങ്ങൾ ഈ പ്രവചനത്തിന് വേണ്ടി അങ്ങനെ ചുമ്മാ പാസ്റ്ററേ പ്രാർത്ഥിച്ചിട്ട് എന്നോട് വല്ലതും ഉണ്ടോ എന്ന് പറയുന്ന രീതിയിൽ ദയവായിട്ട് എന്നോട് പറയരുത്. കാരണം സമ്മർദ്ദം തരികയാണ്. ദൈവത്തിനറിയാലോ, അങ്ങനെയൊന്നുമല്ല പ്രവചനം. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. 3 പ്രധാനപ്പെട്ട സോഴ്സുകളാണ് പ്രവചനത്തിന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 1, പ്രവാചകന്മാർ ഇതുപോലെ കണ്ടുകൊണ്ട് പറയും. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ദൈവം കാണിക്കും. ആ കാണിക്കുന്നതിനെ സക്കറിയാവിനെ പോലെ വ്യാഖ്യാനിച്ച കാര്യങ്ങൾ ബോധിപ്പിക്കും. 2, സക്കറിയ പ്രവചനത്തിനകത്ത് 42 പ്രാവശ്യം പറയുന്നുണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സക്കറിയാവ് മാത്രമല്ല, മറ്റു പല പ്രവാചകന്മാരും നിങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യഹോവ അരുളി ചെയ്തത് പ്രവാചകൻ കേട്ടു. കേട്ടിട്ടാണ് മുമ്പിലിരിക്കുന്ന ആളോട്, മുമ്പിലിരിക്കുന്ന ഭവനത്തോട് പറയുന്നത്. ഞാൻ കേൾക്കുന്നു, ദൈവം പറയുന്നത് കേട്ടിട്ട് പറയുന്നയാളാണ് പ്രവാചകൻ. അല്ല അയാൾക്ക് തോന്നിയതോ, അയാൾ കുത്തിക്കുറിച്ച് വെച്ചതോ, അയാൾ ഹൃദയത്തിനകത്തൊരു തിരക്കഥ ഉണ്ടാക്കിയതോ, നിങ്ങളെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് അദ്ദേഹം ഭാവന കണ്ടതല്ല പ്രവചനം. പിന്നെയോ യഹോവ അരുളി ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം കാണണം. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനങ്ങൾ ഒരു വിഷയത്തിൽ പലപ്പോഴും സ്തോത്രം യഹോവയുടെ അരുളപ്പാടും പ്രദർശനവും അതിനപ്പുറം ഒരു വചനം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുകയാണ്. വചനത്തിൻ്റെ വചനശുശ്രൂഷ തന്നെ പ്രവചനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. എത്രയോ പേര് വചനശുശ്രൂഷകൾ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ നിങ്ങൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതെന്നോടാണ്, എൻ്റെ കാര്യമാണ്, എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രദർശനം അവിടെ നടന്നില്ല. യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ് കാതിൽ ഡയറക്റ്റ് കേട്ടില്ല. ഒരു ലെറ്റർ അയച്ചിട്ട് പൊട്ടിച്ച് വായിക്കുന്നത് പോലെയാണ് അത്, ഒരമ്മയ്ക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് പോലെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോടുള്ള അരുളപ്പാടിനകത്തുണ്ട്. വചനം ആത്മാവിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതൊരു പ്രവചനദൂത് പോലെ വെളിപ്പെട്ട് വരികയാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട സോഴ്സിലൂടെയാണ് പ്രവചനത്തിൻ്റെ ഉറവിടം നിൽക്കുന്നത്. ഇതിലൂടെ അല്ലാതെ പറയുന്നതെല്ലാം വ്യാജപ്രവചനമാണ്. തോന്നിയതും കണ്ടതും നടക്കും, ചിലതൊക്കും ചിലതൊക്കത്തില്ല. സ്തോത്രം. അങ്ങനെ ചെന്ന് വീണാൽ ദൈവത്തിനും അത് ഇഷ്ടമല്ല. അതാ വേറൊരു പ്രശ്നം. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അതല്ല കുഴപ്പം, ദൈവകോപം വിളിച്ചു വരുത്തും. അതിലേക്കൊന്നും പോകരുത്. ഞാനൊരാമുഖത്തിൽ ഈ കാര്യം ഓർപ്പിച്ചെന്നേ ഉള്ളൂ. സെഖര്യാ പ്രവചനത്തിൻ്റെ 5-ാം അധ്യായത്തിനകത്ത് പ്രവാചകനായിരിക്കുന്ന സെഖര്യാവ് 10 പ്രദർശനങ്ങൾ സെഖര്യാ പ്രവചനത്തിൽ ദൈവം സെഖര്യാവിനെ കാണിക്കുകയാണ്. 10 പ്രാവശ്യം 10 വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ കാണുന്നു. 10 ദർശനങ്ങൾ, 10 പ്രദർശനങ്ങൾ സെഖര്യാ പ്രവചനത്തിനുണ്ട്. 42 അരുളപ്പാടുകൾ സെഖര്യാ പ്രവചനത്തിനുണ്ട്. 10 പ്രദർശനത്തിൻ്റെയും 42 അരുളപ്പാടുകളുടെയും വിശദമായ വിശദീകരണമാണ് സെഖര്യാ പ്രവചനം എന്ന വേദപുസ്തകത്തിലെ ഈടുറ്റ കടുകട്ടിയായ പ്രവചന ഗ്രന്ഥം. അതിൽ നിന്ന് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് 5-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ്. 4-ാം വാക്യം ആണെങ്കിലും 5:1 മുതൽ ഉള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് 4-ാം വാക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. 5:1 മുതൽ അദ്ദേഹം പ്രദർശിക്കപ്പെടുന്നൊരു സംഭവം കാണുകയാണ്. ദൈവം അദ്ദേഹത്തെ കാണിക്കുകയാണ്. എന്താ കാണുന്നത്? ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുൾ കണ്ടു. ഫ്ലൈയിങ് സ്ക്രോൾ. ഒന്നോടെ പറയാം, പാറിപ്പോകുന്ന, അതാ പറക്കുന്ന ഒരു ചുരുൾ, ഫ്ലൈയിങ് സ്ക്രോൾ. അന്തരീക്ഷത്തിലൂടെ പറക്കുന്നൊരു ചുരുൾ കാണുന്നു. ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയട്ടെ, പേടിപ്പിക്കാനല്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പലതും ഈ അന്തരീക്ഷത്തിൽ, പ്രപഞ്ചത്തിൽ പറന്ന് നടക്കുന്നുണ്ട്. ആത്മലോകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആത്മലോകം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല. അത് ആത്മക്കണ്ണുകൾ ദൈവം തുറന്നു കൊടുക്കുമ്പോഴാണ് ഈ പ്രവാചകനെപ്പോലുള്ള ആളുകൾ കാണുന്നത്. നിങ്ങളുടെ പുരയ്ക്ക് ചുറ്റും, നിങ്ങളുടെ നാട്ടിലൂടെ, നിങ്ങളുടെ വീട്ടിലൂടെ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളറിയാത്ത പലതും പറന്ന് നടക്കുന്നുണ്ട്. ഇത് ചുമ്മാ ഉമ്മാക്കി കഥ എഴുതി വെച്ചതല്ല, പ്രവചനമാണത്. പ്രവാചകൻ തലപൊക്കി നോക്കുമ്പോൾ ഒരു ഫ്ലൈയിങ് സ്ക്രോൾ, എന്തൊക്കെയോ എഴുതപ്പെട്ടിരിക്കുന്ന അതിൻ്റെ മുഴമാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഏകദേശം 6.5 മീറ്റർ വീതിയും 12.25 മീറ്റർ നീളവുമുള്ളൊരു ചുരുളിനകത്ത് എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. ആ ചുരുള് അന്തരീക്ഷത്തിലൂടെ പാറിപ്പറന്ന് നടക്കുന്നു. ചുമ്മാ അങ്ങനെ അന്തരീക്ഷത്തിലൂടെ തെന്നി മാറി കൈവിട്ട് നടക്കുകയല്ല. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണ്, ലക്ഷ്യമാക്കുകയാണ്, പോവുകയാണ്, മുന്നോട്ട് പോകുന്നു. സ്തോത്രം. അവരെന്നോട് നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പാറിപ്പോകുന്ന ചുരുൾ കാണുന്നു, അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയും ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്ക് പുറപ്പെടുന്ന ശാപമാകുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനകത്തുള്ളത്, ആ പാറിപ്പോകുന്ന അല്ലെങ്കിൽ ഫ്ലൈയിങ് സ്ക്രോളിനകത്തുള്ളത് ശാപമാണ്, അനുഗ്രഹമല്ല. അത് ദോഷമാണ്, ശാപമാണ്. എന്നിട്ട് പാറിപ്പോകുന്ന ശാപം. മോഷ്ടിക്കുന്നവൻ ഒക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും ഇതുപോലെ അവിടെ നിന്ന് പാറിപ്പോകും. അത് പിന്നെ അങ്ങ് സഹിക്കാൻ പോട്ടെ. അടുത്തത്, ഞാൻ അതിനെ, ഏതിനെ? ഈ ശാപത്തെ പുറപ്പെടു വെച്ച് അത് കള്ളൻ്റെ വീട്ടിലേക്കും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്കും ചെല്ലും. അതവൻ്റെ വീട്ടിൽ താമസിക്കും. അവിടെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടും ദൂതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് സ്തോത്രം പറഞ്ഞു കേൾക്കുക. സ്തോത്രം. ഈ പ്രവാചകൻ പുറംകണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് തലപൊക്കി നോക്കുമ്പോൾ കാണുന്നത് ആകാശമണ്ഡലത്തിൻ്റെ അനന്തവിഹായസിലൂടെ പാറിപ്പറന്ന് നടക്കുന്നൊരു കേഴ്സ്, ഒരു ശാപത്തിൻ്റെ ഫ്ലൈയിങ് സ്ക്രോള് നടക്കുന്നു. ദൈവമാണ് അയച്ചിരിക്കുന്നത്, മനുഷ്യനല്ല, ഏതെങ്കിലും സ്തോത്രം വ്യക്തികളല്ല. നിങ്ങളോട് വൈരാഗ്യമുള്ള ഒരാളോ സാത്താനോ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നവനോ നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നവനോ ഒന്നുമല്ല. അതൊക്കെ വേറൊരു ഭാഗത്ത് കണ്ടേക്കാം, ആത്മലോകത്തിൽ. എന്നാൽ ദൈവം തമ്പുരാൻ അയച്ചിരിക്കുന്ന ഒരു ഫ്ലൈയിങ് സ്ക്രോൾ, അതിനകത്ത് മുഴുവൻ ശാപത്തിൻ്റെ വിത്തുകളാണ്, അതിനകത്ത് മുഴുവൻ ശാപത്തിൻ്റെ പൊതിക്കെട്ടുകളാണ്. അതിങ്ങനെ പറന്ന് നടക്കുക. സ്തോത്രം. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വട്ടമിട്ട് കറങ്ങുന്നത് പോലെ പറന്ന് നടക്കുക. അങ്ങനെ നോക്കുമ്പോൾ എവിടേക്കാണത് പോകുന്നത്? കള്ളൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാമം ചൊല്ലി കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് അത് അവൻ്റെ വീട്ടിൽ താമസിക്കുന്നു. താമസിച്ചിട്ട് അവൻ്റെ വീട്ടിലത് താമസിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തെ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ, കുട്ടിച്ചോറാക്കി കളയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പ്രിയങ്കരരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും വചനത്തിൻ്റെ മുമ്പിൽ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പറഞ്ഞത് ദൈവത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവുമല്ലാതെ ഇങ്ങനെ പാറി പറന്ന് വരുന്നതൊന്നും നമ്മുടെ വീട്ടിൽ താമസമാക്കരുത്. നമ്മൾ കാണാത്ത എന്തൊക്കെയോ ഈ വാക്യത്തെ നിങ്ങൾ നിർമ്മല മനസ്സോടും നിഷ്കളങ്ക പരമാർത്ഥതയോടും കൂടെ ചിന്തിക്കുന്ന പക്ഷം നിങ്ങൾക്ക് തോന്നുന്നു വേദപുസ്തക സത്യം ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത എന്തൊക്കെയോ നമ്മുടെ വീട്ടിൽ വസിക്കാൻ തത്രപ്പാട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വസിക്കുന്നുണ്ടായിരിക്കും. അതവിടെ വസിക്കുമ്പോൾ സ്വസ്ഥത വരികയല്ല. കാരണം കണ്ണുകൊണ്ട് കാണാത്ത എന്തൊക്കെയോ നമ്മുടെ വീട്ടിൽ കയറി പാർക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പാർക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നില്ല. പാർക്കരുത്. അനുഗ്രഹം, ഐശ്വര്യം, ദൈവസാന്നിധ്യം, ദൈവകൃപ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലതും, അതൊക്കെ അനുഗ്രഹപ്രദമായത് മാത്രമേ നമ്മുടെ വീട്ടിൽ തങ്ങാവൂ. അതല്ലാതെ ഈ പാറിപ്പറന്നു വരുന്ന, കുടുംബം നശിപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ ഐക്യത കളയുന്ന, കുടുംബത്തെ സോദര കല്ലും മണ്ണും മരവും പോലും കത്തിച്ച് ഇരുന്നിടത്തിരുന്ന് ദ്രവിച്ചു പോകുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 5 അടുത്തെഴുതിയിരിക്കുന്നത് അതിൻ്റെ അവിടെ താമസിച്ചെന്ത് ചെയ്യും? അതിനെ മരവും കല്ലുമായി നശിപ്പിച്ച് കളയുമെന്ന് സൈന്യം. അന്ന് മരവും കല്ലുമായി നശിപ്പിച്ച് കളയുന്നല്ല, ആ ഒരു വീട് പണിയുന്നത് മരവും കല്ലും കൊണ്ടാണല്ലോ അന്നേക്കാലം. ഇന്നല്ലേ കോൺക്രീറ്റ് കൊണ്ട് പണിയുന്നത്. അപ്പോൾ ഈ സംഭവം വീട്ടിൽ പാർത്താൽ മരം ദ്രവിക്കും, കല്ല് ദ്രവിക്കും. അതൊരാലങ്കാരികമായിരിക്കാം. ആ വീടിങ്ങനെ ദ്രവിച്ച് ദ്രവിച്ചു പോകും. അയ്യോ, ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്കുകയല്ല, ഒന്ന് സീരിയസ് ആയിട്ട് പറയാം. അപ്പച്ചാ, ഞാൻ അങ്ങയുടെ മക്കളാണ്, കൃപയാൽ നിൽക്കുന്നത്. എന്തെങ്കിലും എൻ്റെ വീട്ടിൽ പലരാണല്ലോ താമസിക്കുന്നത്. അങ്ങയുടെ നാമത്തിൽ കള്ളസത്യം ചെയ്ത പ്രശ്നമായെന്ന് എഴുതിയിരിക്കുന്നത്. കള്ളത്തരം, കൈക്കൂലി മേടിക്കുക, ഓഫീസിൽ നിന്ന് ഇതൊക്കെ കള്ളത്തരാണേ. അല്ലാതെ ബാങ്ക് കുത്തിപ്പൊളിക്കുന്നത് മാത്രമല്ല കേട്ടോ. അനധികൃതമായിട്ട് കണക്കിൽപ്പെടാത്തത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവകാശമില്ലാത്തത് എന്തെങ്കിലും നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നെങ്കിൽ അത് മോഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. കള്ളത്തരമാണ്, കള്ളത്തരമാണ്. കർത്താവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ടാതെ കാര്യം സാധിക്കാൻ വേണ്ടി ഒന്നും അതും ഇതും പറയരുത്. എൻ്റെ നാമം വൃഥാവെടുക്കരുത്. അങ്ങനെ ചെയ്യരുത്. വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ കൃപ തരും, ദൈവത്തിൻ്റെ നടപ്പ് തരും. അതല്ലാതെ ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും മേടിച്ച് കയ്യിൽ വെക്കരുത്. ദ്രവിക്കും, ദ്രവിക്കും. ആന്തരിക അവയവങ്ങൾ ദ്രവിക്കും, ശരീരം ദ്രവിക്കും, കാഴ്ചപ്പാട് നഷ്ടപ്പെടും, വീട് ദ്രവിക്കും. വീടിനകത്ത് നമുക്ക് സ്വസ്ഥത വരില്ല, അനുഗ്രഹം നിലനിൽക്കത്തില്ല. അപ്പോൾ വീടിനകത്ത് താമസിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി ഓർപ്പിക്കുന്നു. ഇത് അകക്കണ്ണുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എല്ലാവരെക്കൊണ്ടും കാണാൻ കഴിയുന്ന വസ്തുതയല്ല. സ്വർഗത്തിലെ കണ്ണ് തുറന്ന് സക്കറിയ പ്രവാചകന് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം കാണുന്ന 10 വിധ ദർശനത്തിൽ ഒരു ദർശനമാണ് പാറി പറന്നു വരുന്ന ആ ചുരുളിനകത്ത് കെട്ടിക്കിടക്കുന്ന ശാപം. അത് ചില വീടുകളിൽ തങ്ങുന്നു. ആ വീടുകൾ ദ്രവിക്കാൻ തുടങ്ങുന്നു. പ്രാർത്ഥിച്ചാൽ ഫലിക്കോ, ധ്യാനിച്ചാൽ ഫലിക്കോ, ഉപവസിച്ചാൽ ഫലിക്കോ, ദശാംശം കൊടുത്താൽ ഫലിക്കോ? കാരണം മറ്റേ സംഭവം അവിടെ കിടക്കുകയല്ലേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഞാനിത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക. ഒരു പ്രാർത്ഥനയ്ക്കൊരുങ്ങുക. ഈ ജൂലൈ മാസം നമ്മുടെ പ്രാർത്ഥനയുടെ മാസമാണ്. എന്നോട് കൂടെ പ്രാർത്ഥിക്കാവുന്ന ഒത്തിരി പേര് എല്ലാ ദിവസവും സ്തോത്രം ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നു. സന്തോഷത്തോടെ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് സേവ് ചെയ്തിട്ടിരിക്കുന്ന പേരുകൾ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ വക രഹസ്യങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തോട് പറയണം, കർത്താവേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുണ്യാഹരക്തം കൊണ്ട് അതിനെ തുടച്ച് കളയണേ, കഴുകിക്കളയണേ. അനാവശ്യമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ദ്രവിപ്പിക്കുന്നത്. എൻ്റെ കൂടെ പാർക്കുന്ന എല്ലാവരും ചിലപ്പോൾ വിശ്വസ്തരായിരിക്കില്ല. എന്തൊക്കെ കള്ളത്തരാണെന്നറിയില്ല. ഈ മൊബൈലിനകത്തൊക്കെ എന്തൊക്കെ ഡ്രാമയാണ്, എന്തൊക്കെ കള്ളത്തരമാണ്, എന്തൊക്കെ തന്ത്രമാണെന്നറിയില്ല. എൻ്റെ പിതാവേ, ഞങ്ങളോട് കൂടെ ഒന്നിച്ചായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ പിതാക്കന്മാർ ചെയ്തതെന്നറിയില്ല. ഈ വക എന്തെങ്കിലും കാര്യങ്ങൾ പാറി പറന്നു വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറവകൾ പറന്നു വന്ന് മരക്കൊമ്പിൽ ചേക്കേറിയതുപോലെ ഞാൻ മനസ്സറിയാത്ത ഇതുപോലെ കരഞ്ഞും പ്രാർത്ഥിച്ചും തലതല്ലി കരഞ്ഞും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഉപവസിച്ചും ദൈവത്തെ വിളിച്ചും ദൈവദാസന്മാരെ സ്നേഹിച്ചും ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ അറിയാതെ ഇതുപോലത്തെ എന്തെങ്കിലും വന്ന് തങ്ങത്തക്ക രീതിയിൽ ഞങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയ കാലത്ത് അവർ കോളേജ് ലെവലിലോ അവർ ഹയർ സ്റ്റഡിക്ക് പോയപ്പോൾ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ അവൻ എൻ്റെ വീട്ടിലെ അംഗമാണ്, ഞങ്ങളാണല്ലോ, ഞങ്ങൾ 4 പേർ, ഞങ്ങൾ 6 പേർ, ഞങ്ങൾ 5 പേർ, ഞങ്ങൾ 3 പേർ, ഞങ്ങളിൽ ആരെങ്കിലും ഈ സംഭവത്തെ വീട്ടിൽ വിളിച്ചു വരുത്തത്തക്ക രീതിയിൽ പാറിപ്പറന്ന് തലയിൽ കൂടുവെക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ കൂടാരമാകുന്ന ഭവനത്തിനകത്ത്, ഞങ്ങളുടെ വീടിനകത്ത് താമസിക്കാൻ ഏതെങ്കിലും വിധത്തിൽ അനുവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ, ജൂലൈ മാസത്തിലെ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവ് അതിനെ തുറന്ന് പുറത്തു വിടണം. ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല. ഒരു എലി കയറിയിരുന്നാൽ, ഒരു പാമ്പ് കയറിയിരുന്നാൽ, ഒരു തവള കയറിയിരുന്നാൽ നമുക്ക് തൂത്തുവാരുമ്പോൾ കാണാം. ഒരട്ടയോ പഴുതാരയോ കയറിയിരുന്നാൽ കാണാം. ഇത് കാണില്ല ദൈവമക്കൾ. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മജീവിതം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാത്ത മേഖലകളിലാണ് ഇതിൻ്റെ കെട്ടും കുരുക്കും കിടക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം ഈ പ്രവചനത്തിനും ദർശനത്തിനൊക്കെ ഇത്ര ഡിമാൻഡ്. ഇനി ലോകം സയൻസ് പരമായിട്ടൊക്കെ എത്ര വിജയിച്ചാലും, സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് ഇനി എന്തെല്ലാം കണ്ടുപിടിച്ചാലും, ചത്തോനെ ജീവിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചാലും, ഇവിടെ ആത്മീകമില്ലാതെ, പ്രാർത്ഥിക്കുന്നവരില്ലാതെ, ദൈവദാസന്മാരില്ലാതെ, ദൈവമക്കളില്ലാതെ ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് മൈക്രോസ്കോപ്പിലോ ലാബറട്ടറിയിലോ സ്കാനിംഗ് മെഷീനിലോ തെളിയാത്ത ഒത്തിരി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതും ഭൗതികവും ആത്മീയവും കൂടി ചേരുമ്പോഴാണ് ഒരു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ പൂർണ്ണമാകുന്നത്. ഞാൻ ചുരുക്കട്ടെ. ഇന്ന് നിങ്ങളോട് ഈ വാക്യത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ താമസിക്കുന്ന ചിലതുണ്ട് എന്ന് വരാം. ദൈവം അനുവദിക്കാത്തതൊന്നും, എനിക്ക് ദോഷം വരുത്തുന്നതൊന്നും എൻ്റെ വീട്ടിൽ താമസിക്കരുത്. താമസിക്കുക എന്നുള്ള പേര് അധികാരത്തോടല്ലേ ഇരിക്കുന്നേ, ഇവിടെ പാർപ്പിച്ചിരിക്കുകയല്ലേ. ഇറങ്ങിപ്പോണെങ്കിൽ ദൈവം പറയണം. നമുക്ക് പ്രാർത്ഥിക്കാം, പേടിക്കരുത്. ഓരോന്നും നമ്മൾ തുണി കഴുകിയെടുക്കുന്നത് പോലെ കേൾക്കുന്ന ദൂതിന് തക്കവണ്ണം നമ്മളെ കഴുകിയെടുക്കണം. നമ്മളിരുന്ന് കരയും മറ്റു ഭാഗത്ത് കെട്ടുമുറുകയും ചെയ്താൽ നമ്മൾ അസ്വസ്ഥരാകില്ലേ? സംഭവിക്കില്ല കേട്ടോ. ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് വിടുതലിന് വേണ്ടിയിട്ടാണ്. ഈ വക ദൂതൊക്കെ ചുമ്മാ ടോറോ ശറബറ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുന്നതല്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായത് എൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിന്നെ രക്ഷിക്കാനാണ്. നീ അതറിഞ്ഞാൽ നന്ന്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക. ഈ സെക്കറിയ പ്രവചനം 5-ാമത്തെ അധ്യായത്തിലെ ഈ ദർശനം ബോക്സ് കോളം വരച്ചിട്ട് ബൈബിളിൽ ദൈവത്തോട് പറ, മറ്റൊന്നുമില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും പാർക്കരുത്. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സെക്കറിയ പ്രവാചകനെ പോലുള്ള കാഴ്ചപ്പാട് ഞങ്ങളിൽ പലർക്കും തരണേ കർത്താവേ. ആത്മലോകത്തിലെ സംഭവങ്ങളെ കാണാൻ ഇന്ന് അധികം ആളുകളില്ല. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഞങ്ങളിൽ പലരും, ഞങ്ങൾ ഉൾപ്പെടെ, തത്രപ്പെട്ട് നടക്കുക. എന്നാൽ സെക്കറിയാവിനെ പോലെ അകക്കണ്ണ് തുറന്നു കൊടുത്തവർ കാണും ചില രഹസ്യങ്ങൾ, ആരും കാണാത്തത്. ദൈവമേ, ഇന്ന് കണ്ടതുപോലെ അനധികൃതമായി ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുന്ന, ഞങ്ങളെ ദ്രവിപ്പിക്കുന്ന, ഞങ്ങളെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ഈ ജൂലൈ മാസത്തിലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വീടുകളൊന്ന് ശുദ്ധീകരിക്കണേ. വാടക വീടാണെങ്കിലും, ഒറ്റമുറി ഫ്ലാറ്റാണെങ്കിലും, ഞങ്ങളുടെ അപ്പൻ്റെ വീടാണെങ്കിലും, 5 തലമുറ താമസിച്ച വീടാണെങ്കിലും, എൻ്റെ കർത്താവേ, അതിനകത്തൊന്നും കണ്ണിന് കാണാത്തത് കയറി തമ്പടിക്കരുത്. പുണ്യാഹരക്തത്തിൻ്റെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകണം. മരവും കല്ലും പോലും ദ്രവിക്കുന്ന രീതിയിലുള്ള ശാപഹേതു ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലോ വസിക്കരുതേ. ഇത് ഞങ്ങളുടെ അപേക്ഷ. ഇത് വെളിപ്പെടുത്തി തന്ന ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. സ്വർഗം അത് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.